ഡോക്യുമെന്ററി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സുപ്രീം സുപ്രീം ഹർജി ഹർജികളിൽ കോടതി ഫെബ്രുവരി വാദം കേൾക്കും കേന്ദ്ര സർക്കാർ തീരുമാനം ഏകപക്ഷീയവും ഭരണഘടനാ ഹർജിക്കാർ ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഡോക്യുമെന്ററി ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ മാധ്യമങ്ങളിൽ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ നിരവധി ഹർജികളാണ് സുപ്രീം ഡോക്യുമെന്ററി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് അഭിഭാഷകൻ എം എൽ ശർമ്മ പൊതു താല്പര്യ ഹർജിയും ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ട്വീറ്റുകൾ നീക്കിയതിനെതിരെ മാധ്യമപ്രവർത്തകൻ എൻ റാമും അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഹർജികളെല്ലാം ഫെബ്രുവരി ആറിന് സുപ്രീംകോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്രത്തിന്റെ നടപടി ദുരുദ്ദേശപരവും ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജികളിൽ ചൂണ്ടിക്കാട്ടുന്നു ഡോക്യുമെന്ററി നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് റദ്ദാക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിൽ ഇല്ലാതെ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനാകുമോ എന്നും ഹർജിയിൽ ചോദിക്കുന്നു ബി ബി സി ഡോക്യുമെന്റിന്റെ വീഡിയോകൾ നീക്കം ചെയ്യാൻ ജനുവരി ഇരുപത്തിയൊന്നിനാണ് ട്വിറ്റർ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡോക്യുമെന്ററി ഷെയർ ചെയ്തുള്ള ട്വീറ്റുകളടക്കം ട്വിറ്റർ നീക്കം ചെയ്തിരുന്നു തുടർന്ന് വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നത് കൈരളി ന്യൂസ് ദില്ലി